അടുത്ത പ്രഭാഷണം നമ്മൾ കാലത്തെ ഒരു 10-15 മിനിറ്റ് നാമസങ്കീർത്തന മഹിമ ആസ്വദിച്ചു നമ്മൾ ചന്ദ്രുവിൻ്റെ. വീണ്ടും ചന്ദ്രുജിയാണ് വേദിയിൽ. മുംബൈ ചന്ദ്രശേഖര ശർമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മുംബൈയിലൊന്നും അല്ല, എന്നാലും അങ്ങനെയാണ് അദ്ദേഹത്തെ നേരത്തെ കൂട്ടി പണ്ട് പരിചയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് മുംബൈ ചന്ദ്രശേഖർ ശർമ്മ. കടയനല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വഗ്രാമം. കുഴിത്തലൈ ഗ്രാമത്തിലെ കാഞ്ചി പാഠശാലയിൽ, വേദപാഠശാലയിൽ ഋഗ്വേദം പഠിച്ചു 8 വർഷത്തോളം. പിന്നീട് പരനൂർ മഹാത്മാവായിട്ടുള്ള ശ്രീ ശ്രീ കൃഷ്ണപ്രേമി മഹാരാജ്, ആ കൃഷ്ണപ്രേമി മഹാരാജിൻ്റെ ശിഷ്യനായിട്ട് ഭാഗവത പാഠശാലയുണ്ട് അവിടെ. ആ പാഠശാലയിൽ 6 വർഷം ശ്രീധരീയത്തോടു കൂടിയിട്ട് ഭാഗവതം പഠിച്ചു. പിന്നീട് പ്രസ്ഥാനത്രയം അധ്യയനം ചെയ്തു. കേരളത്തിൽ മള്ളിയൂർ ഭാഗവത ഹംസത്തിൻ്റെ ആ വിശേഷ സ്നേഹത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നടക്കുന്ന എല്ലാ സത്രങ്ങളുടെയും ആചാര്യനായിട്ട്, സത്രാചാര്യനായിട്ട് കുറേ വർഷക്കാലം മള്ളിയൂർ മുത്തശ്ശനുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ധാരാളം ആ മള്ളിയൂരിൽ നിന്നും ശുഖകഥാശുഖൻ എന്ന ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ കൃഷ്ണലീലാശുഖൻ എന്നുള്ള അവാർഡ്, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുള്ള മഹാത്മാവാണ് മുംബൈ ചന്ദ്രശേഖര ശർമ്മ. അയം അവസര അസ്മാകം സൗഭാഗ്യസ്യ കാലഹ. ഇതാനീം ശ്രീമദ് ഭാഗവതസ്യ അന്തിമ കഥ, മാർക്കണ്ഡേയ ചരിതം. മാർക്കണ്ഡേയ ചരിതം വർണ്ണയതി അസ്മാകം പ്രിയ, അത്യന്തം പ്രിയ, നാമസങ്കീർത്തന പ്രിയ ചന്ദ്രു അഥവാ മുംബൈ ചന്ദ്രശേഖര ശർമ്മ. തം മഹാഭാഗം മാർക്കണ്ഡേയ ചരിതം വർണ്ണയിത്തും ആമന്ത്രേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ബോൾ സദ്ഗുരുനാഥ് മഹാരാജ കീ ജയ്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൈയടിച്ചോളൂ. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ലക്ഷ്മി നാരായണ രംഗരംഗ വിട്ടല. ലക്ഷ്മി നാരായണ രംഗരംഗ വിട്ടല. ഗോവിന്ദ വിട്ടല ഗോപാല വിട്ടല. ഗോവിന്ദ വിട്ടല ഗോപാല വിട്ടല. ശ്രീരംഗ വിട്ടല പാണ്ഡുരംഗ വിട്ടല. ശ്രീരംഗ വിട്ടല പാണ്ഡുരംഗ വിട്ടല. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ബോലോ നാരായണ ജയ ജയ് വിട്ടല. ജയ ജയ് വിട്ടല ജയ ജയ് ജയ ജയ് ജയ് വിട്ടല. ജയ ജയ് ജയ് വിട്ടല. ജയ ജയ് 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 വിട്ടല. ജയ ജയ് 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 ജയ ജയ് 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 വിട്ടല. ജയ ജയ് 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 ജയ 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 വിട്ടല. ജയ 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 വിട്ടല. ബോലോ നാരായണ ജയ ജയ് വിട്ടല. എല്ലാവരും കൈയടിക്കുന്നില്ലേ തോന്നുന്നു, കൈയടിച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ ആയസ് രേഖ കമ്മിയായാൽ അത് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് മാറും. വിദ്യാഭ്യാസം കമ്മിയായിരിക്കുന്ന കുട്ടികൾക്ക് കൈയടിച്ച് നാമം ജപിച്ചാൽ വിദ്യാഭ്യാസം കൂടുതലാവും. ഇപ്പോൾ എല്ലാവർക്കും ധനപ്രശ്നം, ആ ധനപ്രശ്നം മാറാൻ കൈയടിച്ച് നാമം ജപിച്ചാൽ ധനരേഖ കൂടുതലാവും. പിന്നെ വീണ്ടും കൊറോണ വരാതിരിക്കാണെങ്കിലും കൈയടിച്ചാൽ അത് പറന്നു പോകും. അതിന് വേണ്ടിയെങ്കിലും നമുക്ക് നാം അതായത് അർത്ഥം കൊറോണ പറഞ്ഞ അർത്ഥം ഭജൻ കൊറോണ, കീർത്തൻ കൊറോണ,
അതാണ് അത് സൂചിപ്പിക്കുന്നു. വീണ്ടും കീർത്തനം കറോണ, ഭജൻ കറോണ, പൂജാപാഠ കറോണ. അപ്പോൾ അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ കൈയടിച്ച് നാമൻ ജപിക്കാം. ബോലോ നാരായണ ജയ ജയ വിഠല. बोलो नारायणा जय जय विठला जय जय विठला लक्ष्मी नारायण. अवड़े वीडियो एडुक्कुन्नुंड कई अडिक्का आल मनसिलाकुम. बोलो नारायणा जय जय विठला. बोलो नारायणा लक्ष्मी नारायण रंग रंग विठला. लक्ष्मी नारायण रंग गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला ശ്രീരംഗ വിട്ടല പാണ്ഡുരംഗ വിട്ടല ശ്രീരംഗ വിട്ടല പാണ്ഡുരംഗ. ബോലോ നാരായണ ജയ ജയ വിട്ടല. ബോലോ നാരായണ ജയ ജയ വിട്ടല. ജയ ജയ വിട്ടല ജയ 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 വിട്ടല. ജയ 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 വിട്ടല. ജയ 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 വിട്ടല. ജയ 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 जय 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 विठला. जय 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 विठला. जय 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 विठला. जय 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 विठला. बोलो नारायणा जय जय विठला. बोलो जय जय विठला. सर्वत्र गोविंद नाम संकीर्तनम. गोविंद गोविंद हरे रामेति कृष्णेति नाम संकीर्तनम. सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे. प्रेमिकेन्द्र गुरोः कीर्तिं दिक्षु सर्वासु कीर्तयन् यः संचरति लोकेऽस्मिन् कृष्णदासात्मजं भजे. नामकीर्तनमात्रेण सुप्रसन्नं कृपानिधिं भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदं सत्यं परं धीमहि नारायणं नमस्कृत्य नरं चैव नरोत्तमम्. देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. भूतैर्महद्भिर्यजिमाः पुरो विभुः. निर्माय शेते यदमूषु पूरुषः. भुङ्क्ते गुणान् षोडश षोडशात्मकः. सोऽलङ्कृषिष्ठ भगवान् वचांसि मे. जय बोल सद्गुरुनाथ महाराज की जय. भागवतत्तिन्टे അന്തിമ കഥ എന്നാണ് അവിടെ സൂചിപ്പിച്ചു. അന്തിമ കഥ മാത്രമേ ഇതിൻ്റെ ആദ്യവും ഇതുതന്നെയാണ് ഭാഗവതത്തിൻ്റെ ആദ്യവും. എങ്ങനെയാണ് ചോദിച്ചാൽ പ്രളയത്തിൻ്റെ ദർശനമാണ് ഭഗവാൻ കൊടുത്തു. പ്രളയം കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടി. അപ്പോൾ ആദ്യവും അവസാനവുമായി ഉള്ള ഒരു ചരിത്രമാണ് പത്മനാഭൻ്റെ ചരണഛായയിൽ നമ്മൾ ഇവിടെ ശരിക്കും വൈകുണ്ഠത്തിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ പ്രത്യേക വൈകുണ്ഠം പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ശരിക്കും വൈകുണ്ഠമായി. എപ്പോഴാ വൈകുണ്ഠമായി? സത്ര നടക്കുമ്പോൾ. കല്യാണം കഴിച്ച് നടന്നാൽ വൈകുണ്ഠം ആവില്ലേ? അത് ബന്ധമായി തീരും. സത്ര നടക്കുമ്പോൾ ഈ മണ്ഡപം വൈകുണ്ഠമായി. നീലകണ്ഠ ദീക്ഷിതൻ മഹാത്മാ അപ്പയ്യ ദീക്ഷിതയുടെ പേരക്കുട്ടിയാണ് അദ്ദേഹം. നീലകണ്ഠ വിജയം എന്നൊരു മഹാഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ അമൃതമഥന പാളാഴിമഥന കഥയാണ് അദ്ദേഹം വർണ്ണിക്കുന്നു. പാളാഴിമഥന കഥ വർണ്ണിക്കുമ്പോൾ വാസുകിയെ വിളിച്ചുകൊണ്ട് വന്നു പാളാഴിമഥനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ വാസുകി ഭഗവാന് പത്മനാഭനെ നമസ്കരിക്കുന്നു. പത്മനാഭൻ്റെ ഒരു പുതിയ ആരത്തി, ഒരു 1000 ജ്യോതി ഉള്ള ഒരു ആരത്തി എടുത്തു എന്നാണ് പറയുന്നത്. സഹസ്ര ഫണാമണ, വാസുകിക്ക് 1000 ഫണങ്ങളുണ്ട്. ആ ഫണമത്തിൻ്റെ രത്നം കൊണ്ട് ഒരു ആരാധനം നടത്തി. അപ്പോൾ പറയുന്ന ഒരു ശ്ലോകമാണ്. നീലകണ്ഠ ദീക്ഷിതർ പരമശൈവനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, കിം തന്ത്രൈഹി കിം മന്ത്രൈഹി കിം വ്യാകരണേന കിം പുരാണേന ചരണാംബുജേ നിമഗ്ന ധിഷണായതി പത്മനാഭസ്യ. ഒരാളുടെ മനസ്സ് പത്മനാഭനെ
ചരണത്തിൽ പിടിച്ചിരുന്നാൽ മതി, പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കിം തന്ത്രേഹി, തന്ത്രം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല, പിന്നെ വ്യാകരണം പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, പിന്നെ കൂടുതൽ പുരാണങ്ങൾ പഠിക്കേണ്ട ആവശ്യവുമില്ല. എന്നാ മനസ്സ് ഭഗവാന്റെ പാദത്തിലാവണം. പിന്നെ വേറെ അർത്ഥം കൂടി പറയാം, മനസ്സ് ഭഗവാന്റെ പാദത്തിലായാൽ പിന്നെ ഒന്നും ആവശ്യമില്ലേ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് അത് സാധനമൊന്നും ആവശ്യമില്ല, ഇത് സാധ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം. അങ്ങനെ പത്മനാഭന്റെ ചരണച്ഛായയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ പത്മനാഭന്റെ ആ പെരുമ പറഞ്ഞു തരുന്ന ഒരു കഥയാണ് മാർക്കണ്ഡേയ ഉപാഖ്യാനം. 8, 9, 10 മൂന്ന് അധ്യായങ്ങളിലാണ് ഇവിടെ ഭാഗവതത്തിൽ ദ്വാദശസ്കന്ധത്തിൽ ചിത്രീകരിക്കുന്നു. ശൗനക മഹർഷി ചോദിക്കുന്നു, സൂതജീവ ചിരം സാധോ വദനോ വദതാം വര തമസ്യ പാരേ ഭ്രമതാം ഋണാം ത്വം പാരദർശനഃ. ആദ്യം സൂതനക്ക് ഒരു ആശീർവാദം ചെയ്തു, സൂതജീവ ചിരം, കുറേ കാലം ജീവിക്കട്ടെ. കാരണം പ്രഭാഷകന്മാർക്ക് കൂടുതൽ ജീവിക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കണം. എന്താ കാരണം? ഭൂരിതാ ജനാഹ, അവരാണ് കൂടുതൽ ദാനം ചെയ്യുന്നവർ. നമ്മളൊക്കെ അല്പദാനം ചെയ്യുന്നു, കൂടുതൽ വലിയ ദാനം ഈ ഭഗവാന്റെ കഥകളാണ്. അതിനുവേണ്ടി ആശീർവാദവും വിസ്തരിച്ച് പറഞ്ഞിട്ടില്ലേ. കൂടുതൽ ആശീർവാദം വിസ്തരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കഥ പറയാൻ സമയം കളയേണ്ടി വരും. സാഹാനിഹി തൻ മഹച്ഛിദ്രം വാസുദേവം എം മുഹൂർത്തം ക്ഷണം വാപി വാസുദേവം നചിന്തയേത് എന്ന് പറയുന്നു പുരാണങ്ങളിൽ. സാഹാനിഹി തൻ മഹച്ഛിദ്രം, ഒരു ക്ഷണം പോലും വ്യർത്ഥമാക്കാൻ പാടില്ല. ശരിക്കും സത്രം അങ്ങനെയാണ്, ഒരു ക്ഷണം പോലും വ്യർത്ഥമില്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രഭാഷണം, പിന്നെ അടുത്ത പ്രഭാഷണം. ഇങ്ങനെ ഇവിടെ രാവിലെ വന്ന് ഇരുന്നാൽ പിന്നെ ഇടയ്ക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. തമിഴിൽ പറയാറുണ്ട്, ചെവിക്ക് ഉണവ് ഇല്ലാത്ത സമയത്ത് ചെറുത് വയറ്റിക്ക് ഈയപ്പെടും. ചെവിക്ക് ഭക്ഷണം ഇല്ലാത്ത സമയത്തിൽ മാത്രമേ കുറച്ച് വയറ്റിന് കൊടുക്കേണ്ടി വരും. ഈ ചെവിക്ക് ഉണവ് കിട്ടുമ്പോൾ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നു. അത്യാവശ്യം ഇരിക്കാൻ വേണ്ടി കൂടുതൽ കഴിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഏറ്റവും പ്രയാസമായ ഒരു കാര്യം എന്താണ് എന്നോട് ചോദിച്ചാൽ, ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന പ്രഭാഷണമാണ് കൂടുതൽ പ്രയാസം. എന്താ കാരണം? പറയുന്ന എനിക്ക് തന്നെ ഉറക്കം വരാൻ പോലെ തോന്നുന്നു. പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മിക്കവാറും സപ്താഹത്തിന് ഉച്ചയ്ക്ക് ശേഷം പ്രഭാഷണത്തിൽ ഇരുന്നാൽ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളൊക്കെ ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കാറുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ചേച്ചിമാർ ഇങ്ങനെ എന്നെ തല ആട്ടി വിളിച്ചു. ഞാൻ വിളിച്ചു വിചാരിച്ച് പോയപ്പോൾ അവർ വിളിച്ചിട്ടില്ലേ, ഉറക്കം ഇങ്ങനെ ആവണം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രഭാഷണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ലേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നു, വളരെ സന്തോഷം. തമസ്, എന്താ കാരണം? ഇതിന് മുമ്പത്തെ പ്രഭാഷണവും കുറച്ച് കട്ടിയാണ് പ്രഭാഷണമായിരുന്നു, അതുപോലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടത് കൊണ്ട് മനസ്സിലായി. അപ്പോൾ കാര്യം പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ, പിന്നെ കഥ പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ലേ, മനസ്സിലായി. സൂതജീവ ചിരം സാധോ വദനോ വദതാം വര, ഈ അജ്ഞാനമാകുന്ന തമസിലിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളാണ് പാരദർശനം. അജ്ഞാനമാകുന്ന സമുദ്രത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് ഗുരുനാഥനാണ് ഒരു തോണിക്കാരനെ പോലെ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മാർക്കണ്ഡേയ മഹർഷി. അദ്ദേഹം പ്രളയത്തിൽ ഭഗവാനെ കണ്ടു പറഞ്ഞല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു പ്രളയമൊന്നും കൽപ്പം ഒരു ഓരോ കൽപ്പത്തിലേ പ്രളയം വരുള്ളൂ. യക്കൽപാന്തേ ഉർവരിതഃ യേന ഗ്രസ്തമിദം ജഗത് സവാ അസ്മത്കുലോത്പന്നഃ കൽപ്പേസ്മിൻ ഭാർഗവർഷഭഃ നൈവാധുനാ പിഭൂതാനാം സംപ്ലവ കോപി ജായതേ. ഇതുവരെ അങ്ങനെ ഒരു പ്രളയമൊന്നും വന്നിട്ടില്ലല്ലോ. ഈ ഒരു സംശയം ചോദിച്ചപ്പോഴാണ് സൂത മഹർഷി പറയുന്നു, പ്രശ്നസ്ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാപഹ. ഒരാൾക്ക് സംശയം വരുമ്പോൾ എന്താവും? അങ്ങനെ സംശയം വരുന്ന എല്ലാവരുടെ സംശയം മാറിക്കിട്ടും. അപ്പോൾ സംശയം ഉണ്ടാകേണ്ടതാണ്. ലോകഭ്രമാപഹ, ഈ സംശയം ചോദിച്ചതുകൊണ്ട് എല്ലാവരുടെ സംശയം നീങ്ങി. കാരണം നാരായണ കഥായത്ര ഗീത കലിമലാപഹ, ഇവിടെ നാരായണൻ്റെ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ നാരായണ കഥയാണ് കലിമലാപഹ, കളിദോഷങ്ങൾ. എന്തൊക്കെ ദോഷങ്ങൾ പറയാറുണ്ടല്ലോ, എല്ലാ ദോഷവും മാറാൻ ഈ മാർക്കണ്ഡേയ ചരിത്രം വായിച്ചാൽ മതി. മാർക്കണ്ഡേയൻ്റെ കഥ എല്ലാവർക്കും അറിയാം. മൃഗണ്ടു എങ്ങനെ ഒരു മരുത്വതി ദമ്പതിമാർക്ക് പുത്രനായി ജനിച്ചു. ആ മൃഗണ്ടു മഹർഷി മഹാദേവനെക്കുറിച്ച് തപസ് ചെയ്തു. മഹാദേവൻ ചോദിച്ചു, കൂടുതൽ 100 ആയുസ്സുള്ള മണ്ടന്മാരായ പറഞ്ഞാൽ അനുസരിക്കാതെ 100 കുട്ടികൾ വേണോ, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന
ബുദ്ധിയുള്ള പക്ഷേ അല്പായുസായിട്ട് 16 വയസ്സുള്ള ഉണ്ണി വേണോ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, അദ്ദേഹം ആലോചിച്ചു, മണ്ടന്മാരായ പതിനാലും സഹിക്കാതെ 100 കുട്ടികൾ 100 ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ 16 വയസ്സുള്ള ഒരു ബുദ്ധിയുള്ള കുട്ടി കിട്ടിയാൽ മതി പറഞ്ഞപ്പോൾ തഥാസ്തു പറഞ്ഞ് അദ്ദേഹം അന്തർധാനം ചെയ്തു. മൃക്കണ്ഡക്ക് പുത്രനായി ജനിച്ചത് കൊണ്ട് തന്നെ മാർക്കണ്ഡയൻ എന്ന പേര് കിട്ടി. അദ്ദേഹം ഛന്ദാം സ്യധീത്യധർമ്മേന തപസ്വാധ്യായ സംയുത പ്രാപ്ത ദ്വിജാതി സംസ്കാര മാർക്കണ്ഡേയ പിതുക്രമാത്. പാഠശാലയിൽ പഠിച്ചു വന്നു, ഒരു 18 വയസ്സിൽ പോയി 15 വയസ്സിൽ വന്നു. പക്ഷേ അച്ഛനമ്മമാർ ഇടയ്ക്ക് കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് കരയാൻ കാരണം? അപ്പം നിൻ്റെ വയസ്സ് 16 പറഞ്ഞിട്ടുള്ളൂ മഹാദേവൻ. അത് മഹാദേവനല്ലേ പറഞ്ഞത്, മഹാദേവനോട് കുറച്ച് നീട്ടാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം തപസ്സിന് പോയി. തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, തിരുക്കടയൂർ തിരുനല്ലാറ് ഒരു ക്ഷേത്രമുണ്ട്, ശനീശ്വരൻ്റെ ക്ഷേത്രം എല്ലാവർക്കും അറിയാം. അതിൻ്റെ തൊട്ടടുത്താണ് തിരുക്കടയൂർ. അമൃതം കടഞ്ഞ് അവിടെ വച്ച് അവർ ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് അമൃതം വീണു, അതിൽ നിന്നും ശിവലിംഗം ഉണ്ടായതാണ് അമൃതഘട്ടേശ്വര സ്വാമി എന്നാണ് ആ ഭഗവാന്റെ മഹാദേവന്റെ പേര്, അമൃതഘട്ടേശ്വരൻ എന്നാണ് പേര്. പക്ഷെ കേരളത്തിലൊക്കെ പറയുന്നത് ഇവിടെ തൃപ്രങ്കോട് എന്ന് പറയുന്ന ക്ഷേത്രമാണ് പറയുന്നു. ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ഓരോ കൽപ്പത്തിൽ ഓരോ മാർക്കണ്ഡേയനും ഉണ്ടാവില്ലേ, ഒരു കൽപ്പത്തിൽ അവിടെയായിരിക്കും, ഒരു കൽപ്പത്തിൽ ഇവിടെയായിരിക്കും, ആ ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മഹാദേവനെ ആശ്രയിച്ചു. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര, ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര, പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര, പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര, ശങ്കര ശേഖര ഗംഗാധര സുമനോഹര, പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര, പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. നീലകണ്ഠാ പാലനേത്രാ ഭസ്മഭൂഷിത സുന്ദര, നീലകണ്ഠാ പാലനേത്രാ ഭസ്മഭൂഷിത സുന്ദര, പാഹി മാം കരുണാകര പരമേശ്വര സർവേശ്വര, പാഹി മാം കരുണാകര പരമേശ്വര സർവേശ്വര, പരമേശ്വര സർവേശ്വര, പരമേശ്വര സർവേ മൃത്യുഞ്ജയ വിശ്വേശ്വര, മൃത്യുഞ്ജയ വിശ്വേശ്വര, മൃത്യുഞ്ജയ വിശ്വേശ്വര, മൃത്യുഞ്ജയ വിശ്വേശ്വര. മൃത്യുഞ്ജയൻ എന്നാണ് ആ മഹാദേവൻ്റെ പേര്. ആ മഹാദേവൻ്റെ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി, നമുക്ക് മരണഭയം ഉണ്ടാവില്ലേ. മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ ശർവായ മഹാദേവായ തേ നമഃ. ഞാൻ പറഞ്ഞില്ലേ അമൃതഘടേശ്വരൻ ആ ക്ഷേത്രദേവതയുടെ ശ്ലോകമാണ്. മൃത്യുഞ്ജയായ രുദ്രായ നീലകണ്ഠായ ശംഭവേ അമൃതേശായ ശർവായ മഹാദേവായ തേ നമഃ. പിന്നെ ഒരു കൊല്ലം ഭഗവാന അർച്ചന ചെയ്തു പൂജിച്ചു. 16-ാമത്തെ വയസ്സ് പൂർത്തി സമയത്ത് യമൻ തൻ്റെ ദൂതന്മാരെ പറഞ്ഞു വിട്ടു. ദൂതന്മാർക്ക് വിളിച്ചു, വിളിച്ചപ്പോൾ ഞാൻ വരണില്ല പറഞ്ഞ് ആ കുട്ടി രുദ്രം പശുപതിം സ്ഥാണും നീലകണ്ഠം ഉമാപതിം നമാമി ശിരസാദേവം ഖിന്നോ മൃത്യു കരിഷ്യതി. ഞാൻ മഹാദേവനെ ഉപാസിക്കുന്ന എനിക്ക് മൃത്യു എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ആ കുട്ടി പേടിക്കാതെ ഇങ്ങനെ ഭഗവാനെ അർച്ചിക്കാൻ കൂവലദളം ബിൽവദളമൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടി വരണില്ല മനസ്സിലാക്കിയ ശേഷം എന്നെ കുട്ടിയുടെ അടുത്ത് നെരുങ്ങാം, അടുത്ത് പോകാൻ പറ്റില്ല യമദൂതന്മാർക്ക്. അപ്പം യമൻ സ്വയം പുറപ്പെട്ട്
ആ എരുമയുടെ മേരി കയറി യമനക്ക് പേരും അതന്നെ എരുമയുടെ മുകളിൽ ഈ യമൻ്റെ സ്പീഡ് എത്ര ഓരോ ദിവസം എത്ര ആളുകളെ കൊണ്ടുപോകണം അദ്ദേഹത്തിൻ്റെ സ്പീഡിന് ഒരു നല്ല വാഹനം ഇല്ലേ എരുമയാണ് ഹാറിനടിച്ചാലും അത് നകരാതെ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അപ്പോൾ എന്താ അതാണ് പെരുമ യമൻ്റെ പെരുമ അപ്പോൾ അവർക്ക് ട്രാഫിക്കിന് വേണ്ടിയില്ലേ യാത്രയ്ക്ക് വേണ്ടി വാഹനമില്ലേ അതൊക്കെ ഓരോ പുരാണങ്ങളിലൊക്കെ ദൈവങ്ങളുടെ വാഹനമൊക്കെ മഹിഷാസുരമർദ്ദിനി പറഞ്ഞാൽ എന്താർത്ഥം മഹിഷൻ പറഞ്ഞാൽ അജ്ഞാനം അജ്ഞാനമാകുന്ന ആ എരുമയെ നശിക്കുന്ന ജ്ഞാനസ്വരൂപിനി എന്നാണ് അർത്ഥം അതുപോലെയാണ് ഇവിടെ യമധർമ്മരാജ ജനയുടെ പുറത്ത് കയറി വന്നു കുട്ടിയെ വിളിച്ചു രത്നസാണുശരാസനം രജതാദ്രി ശൃംഗണികേതനം ശിഞ്ചിനീകൃത പണ്ണകേശ്വരമച്യുതാനനസായകം ക്ഷിപ്രദഗ്ധപുരത്രയം തദിവാലയൈരഭിവന്ദിതം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വൈയമഹ മഹാദേവനെ ആശ്രിച്ച് എനിക്ക് യവൻ്റെ ഭയം ഇല്ലേ പറഞ്ഞു മഹാദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിൻ്റെ വയസ്സ് കഴിഞ്ഞു കുട്ടി വരൂ ഇല്ലേ ഞാൻ ഭഗവാനെ ഭജിക്കണം പറഞ്ഞ് ആ കുട്ടി വേഗം കൂവളത്തിനെടുത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്നു യവൻ പുറകിൽ വരുന്നു പേടി കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു ആ ശിവലിംഗത്തെ കട്ടിപ്പിടിച്ചു കട്ടിപ്പിടിച്ചാൽ പുറകിൽ വന്ന യവൻ തൻ്റെ പാശക്കയറി വീശുമ്പോൾ ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ ചേർത്ത് ഇട്ടിങ്ങനെ വലിച്ചു തിരുപ്പുറംകോട്ടിൽ പറയാറുണ്ട് അവിടെ യവൻ വരുമ്പോൾ ആ മാർക്കണ്ഡേയൻ വരുമ്പോൾ ആൾത്തറ പോലും ഇങ്ങനെ വഴിവിട്ടു കൊടുത്തു അങ്ങനെ പറയാറുണ്ട് അങ്ങനെ മഹാദേവനെ ആശ്രയിച്ചു മഹാദേവനക്കും ചേർത്ത് പാശക്കയറിട്ടപ്പോഴാണ് മഹാദേവൻ പെട്ടെന്ന് പ്രത്യക്ഷമായി തൻ്റെ ഇടത്തെ കാൽ കൊണ്ട് കൂടി ചവിട്ട് കൊടുത്തു യവൻ മരിച്ചു യവൻ മരിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം മരിച്ചില്ലേ യവൻ ഇനി കൊറോണയുടെ പേടിയില്ലേ അങ്ങനെ എല്ലാവർക്കും സന്തോഷം പക്ഷേ ഭൂമിക്ക് മാത്രം സങ്കടമായി കാരണം യമൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഭാരം കുറയുന്നു ഇപ്പോൾ യമൻ ജീവി മരിച്ചാൽ പിന്നെ എനിക്ക് ഭാരം കൂടുതലാവല്ലോ ദേവി പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിദേവി പ്രാർത്ഥിച്ചപ്പോൾ യമനെ ജീവിപ്പിച്ചു ഇവിടെ നീലകണ്ഠ ദീക്ഷിതർ രസകരമായിട്ട് പറയുന്നു ഭഗവാൻ മന്മഥനെ ഭസ്മമാക്കി മന്മഥനെ ഭസ്മമാക്കുമ്പോൾ അർദ്ധനാരി സ്വരൂപമല്ലേ മഹാദേവൻ അപ്പം മന്മഥനെ ഭസ്മമാക്കിയത് മഹാദേവൻ മാത്രമില്ലേ അർദ്ധനാരീശ്വരനായതുകൊണ്ട് പകുതി പെരുമ ദേവിക്കുമുണ്ട് ദേവിക്കും അതിൽ പങ്കുണ്ട് പക്ഷേ അത് പോട്ടെ സാറല്ലേ ഇപ്പോൾ യമനെ കൊന്നത് ആരാണ് ഇടത്തെ കാൽ കൊണ്ടല്ല ചവിട്ടിയത് വളത്തെ കാലാണ് ശിവൻ്റെ മഹാദേവൻ്റെ കാല് അർദ്ധനാരീശ്വരൻ്റെ ഇടത്തെ കാല് ദേവിയുടെ കാലാണ് ചവിട്ടിത് ഇടത്തെ കാൽ കൊണ്ടാണ് പക്ഷേ ചവിട്ടിത് അമ്മയാണ് പക്ഷേ പെരുമ മിക്കവാറും സ്ത്രീകൾ അങ്ങനെയാണ് തൻ്റെ പെരുമക്ക് കുറച്ച് കുറച്ച് ഭർത്താവുക്കാണ് കൂടുതൽ പെരുമ കൊടുക്കുന്നു നിറയെ സ്ത്രീകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ കവിതയൊക്കെ അവർ എഴുതാറുണ്ട് പക്ഷേ പേര് ഭർത്താവിൻ്റെ പേരിടും ഞാൻ ഇട്ടുണ്ട് എനിക്ക് ആ പുഴ വേണ്ട ഭർത്താവിന് കിട്ടിക്കോട്ടേന് അതുപോലെയാണ് അമ്മയും പക്ഷേ നീലകണ്ഠ ദീക്ഷിതർ പറയുന്നു അമ്മ അത് നിൻ്റെ പെരുമയാണ് അത് എന്താ അങ്ങനെ പെരുമ വരാൻ കാരണം മഹാദേവൻ വളത്തെ കല കൊണ്ടുകൊണ്ട് ചവിട്ട് കൊടുത്താൽ പിന്നെ യമനക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ലേ വീണ്ടും ജീവിക്കാൻ പറ്റില്ലേ കാരണം മഹാദേവൻ അത്ര ഉഗ്രനാണ് ഇടത്തെ കല കൊണ്ട് ചവിട്ടിട്ട് വീണ്ടും ജീവിപ്പിക്കാൻ സാധിച്ചു അതുകൊണ്ട് ജീവിപ്പിച്ചു പിന്നെ 16 നിങ്ങളല്ലേ പറഞ്ഞത് ചോദിച്ചു യമധർമ്മ രാജാവ് അപ്പോൾ പറഞ്ഞു 16 വയസ്സ് എന്നും എന്ന് കൂട്ടിച്ചേർത്ത് എഴുതി തലയെഴുത്തിൽ എന്നും 16 വയസ്സു 16 വയസ്സിന് എഴുതി ഇച്ഛം ടി കെ മഹാദേവൻ തിരുക്കടയൂർ മഹാദേവൻ അല്ലെങ്കിൽ ടി പി മഹാദേവൻ തിരുപ്പുറംകോട് മഹാദേവൻ എന്നും കൂടി ഭഗവാൻ ഒപ്പിട്ട് കൊടുത്തു ഇനി എന്നും 16 വയസ്സ് ഇരുന്നോട്ടെ എന്ന് എന്നും 16 വയസ്സു ദീർഘായുസ സപ്തചിരഞ്ജീവിക്ക് ശേഷം മാർക്കണ്ഡേയ തഥാഷ്ടമഹ ആ മാർക്കണ്ഡേയവനും ചിരഞ്ജീവി സ്ഥാനത്തിൽ എത്തിച്ചേർന്നു ഈ ചിരഞ്ജീവിത്വം എന്തിനാ ചോദിച്ചാൽ പത്മനാഭനെ ഭജിക്കാൻ വേണ്ടിയാണ് ഈ ചിരഞ്ജീവിത്വം കുറേ കാലം ജീവിച്ചിട്ട് പത്മനാഭനെ ഭജിച്ചിട്ടില്ലേ ഒരു പ്രശ്നം പോലും വെച്ചിട്ടില്ലേ പറഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് അറിയില്ല ഒരു 5 കൊല്ലം ജീവിച്ചാലും പത്മനാഭനെ പ്രദക്ഷിണം വെച്ചു ആണയുടെ ഒപ്പം കുട്ടികളായി എന്നാൽ അത് സഫലമായി അങ്ങനെ ചിരഞ്ജീവിത്വം ഭഗവാനെ ഭജിക്കാനാണെന്ന് ഇവിടെ കാണിച്ചു തരുന്നു മാർക്കണ്ഡയ്യൻ അങ്ങനെ മാർക്കണ്ഡയ്യൻ ചിരഞ്ജീവിത്വം പ്രാപിച്ചു പിന്നെ ബദരികാസനത്തിൽ തപസ് ചെയ്യുന്നു
ബൃഹത്വരതധരശാന്തോ ജടിലോ വൽക്കലാംബരഃ ബിഭ്രത്കമണ്ഡലം ദണ്ഡം ഉപവീതം സമേഖലം കൃഷ്ണാജിനം സാക്ഷസൂത്രം കുശാംശ്ച നയമർത്ഥയേ. ഒരു ബ്രഹ്മചാരിധർമ്മം എന്തൊക്കെ വേണോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു. 16 വയസ്സ് കഴിഞ്ഞ ശേഷം അച്ഛനമ്മമാരുടെ കാലിൽ വീണ് നമസ്കരിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ യമധർമ്മരാജാവ് ചോദിച്ചു മഹാദേവനോട്, നിങ്ങൾ തന്നെ പറഞ്ഞത് ഇങ്ങനെ 16 വയസ്സ്, നിങ്ങൾ ഇങ്ങനെ മാറ്റാമോ? അപ്പോൾ ഭഗവാൻ, എന്തെങ്കിലും ഒരു നിയമം പാസാക്കിയ ആൾ തന്നെ അത് പാലിച്ചിട്ടില്ലേ പറഞ്ഞാൽ, നോയിണ്ടിയിൽ പോകാൻ പാടില്ലേ പറഞ്ഞിട്ട് വലിയ ആൾ തന്നെ നോയിണ്ടിയിൽ പോയാൽ തെറ്റല്ലേ? നിയമം പാലിച്ച ആൾ തന്നെ നിയമം തെറ്റിച്ചാൽ അത് ദോഷമല്ലേ ചോദിക്കുമ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, ഇത് ഞാനായിട്ട് ചെയ്തിട്ടില്ലേ. ഈ മാർക്കണ്ഡയൻ തൻ്റെ ഗുരുനാഥൻ നമസ്കരിക്കുമ്പോൾ ഗുരുനാഥൻ ചിരഞ്ജീവി അവന് ആശീർവാദം കൊടുത്തു. ആ ഗുരുനാഥൻ്റെ ആശീർവാദം സത്യമാക്കാൻ വേണ്ടി സത്യം വിധാത്തും നിജഭൃത്യ ഭാഷണം പറഞ്ഞതുപോലെ ആ ഗുരുനാഥൻ്റെ ആശീർവാദം സത്യമാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു മഹാദേവനും പറഞ്ഞു. പിന്നെ അദ്ദേഹം ഭഗവാനെ ആരാധിക്കുന്നു. പല വിധത്തിൽ ഭഗവാന് സൂര്യയെ അഗ്നൗ പല ദിക്കിലും ഭഗവാനെ ആരാധിക്കണമെന്ന് ഭഗവാൻ ഏകാസ്കന്ധം 12-11 അധ്യായത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, അഗ്നി അർക്ക ഗുരു വിപ്ര ആത്മസ്വർച്ചയൻ സന്ധി ജോർഹരിയും. യഥാർത്ഥമായിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭിക്ഷയെടുത്ത് ഒരു ഗുരുനാഥൻ ഒരു ബ്രഹ്മചാരി എങ്ങനെ ജീവിക്കണമോ അതുപോലെ ഭിക്ഷയെടുത്ത് കൊണ്ടുവരും, ഗുരുനാഥനക്ക് കാണിച്ചു തരും. ഗുരുനാഥൻ കഴിച്ചോളൂ പറഞ്ഞാൽ കഴിക്കും, അദ്ദേഹം ഒന്ന് മിണ്ടാതെ നിന്നാൽ കഴിക്കില്ല. അങ്ങനെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചു. ഇങ്ങനെ അദ്ദേഹം തപസ് ചെയ്ത് വരുഷാണ മൈതായുതം ആരാധയൻ ഹൃഷീകേശം ജിജ്ഞേ മൃത്യം സുദുർജയം. ഹൃഷീകേശനെ ആരാധിച്ച് മരണത്തെ ജയിച്ചു. അത് നരസിംഹപുരാണ മുതലാ പുരാണത്തിൽ അദ്ദേഹം ചൊല്ലിയ സ്തുതികളൊക്കെ ഉണ്ട്. അങ്ങനെ മഹാദേവൻ മഹാദേവനെ ആരാധിച്ചു. ഹൃഷീകേശൻ പറഞ്ഞാൽ മഹാദേവനക്കും പറയാം, അതുപോലെ പത്മനാഭസ്വാമിയും പറയാം. മുൻപിൽ ഒന്നല്ലേ ഇവിടെ കാണിച്ചു തരുന്നു. ബ്രഹ്മാവർഗുർഭവോദക്ഷോ ബ്രഹ്മപുത്രാശ്ച യേ പരേ ദദേവ പിതൃഭൂതാണി തേനാസന്നതി വിസ്മിതാഹ. ബ്രഹ്മാദി ദേവന്മാരും ഭൃഗുവാദി മഹർഷി പോലും ഈ മാർക്കണ്ഡേയൻ്റെ തപസ് കൊണ്ട് വളരെ അത്ഭുതപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നു. ഇങ്ങനെ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിന് 6 മന്വന്തരം കഴിഞ്ഞു. 7-ാമത്തെ മന്വന്തരം വന്നപ്പോൾ ഈ ദൈവസ്വത മന്വന്തരത്തിൻ്റെ ഇന്ദ്രൻ പുരന്തരൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ തപസ് കളയ്ക്കാൻ വേണ്ടി പല അപ്സര സ്ത്രീകളെ പറഞ്ഞുവിട്ടു. ഗന്ധർവാപ്സര സക്കാമം വസന്ത മലയാണിലൗ മുണയെ പ്രേഷയാമാസ രജസ്തോക മതൗ തഥാകാം. പല അപ്സര സ്ത്രീകളും അതേപോലെ മന്മഥനും അവിടെ വന്നു. ഇവിടെ അവിടെ ഇരിക്കുന്ന എല്ലാം പുണ്യബിജ കുലാകീർണം പുണ്യാമല ജലാശയം, എല്ലാം പുണ്യമായ പുണ്യദ്രുമണതാഞ്ചിതം. ഹരിദ്വാർക്ക് മയപ്പെട്ട് ചെന്നാൽ തന്നെ അതൊക്കെ ദേവഭൂമി എന്നാണ് പറയുന്നു. ഹരിദ്വാറിൽ നിന്നാണ് ഭൂമി തുടങ്ങുന്നു. ഇവിടെ ബദരികാശ്രമം അല്ലേ, എല്ലാം പുണ്യമായ സ്ഥലത്താണ്. പക്ഷേ ഇവിടെ വന്ന് ആ അപ്സര സ്ത്രീകളൊക്കെ നൃത്തം വയ്ക്കുന്നു. മന്മഥൻ കരുമ്പ് വില്ലും ആ പുഷ്പബാണവുമായി വന്നു. ആ മന്മഥൻ്റെ ബാണങ്ങൾ 5 വിധമായ പൂക്കളാണ് ബാണങ്ങൾ. അതിൽ 5 വിധമായ ശോഷണം മാരണം എന്നൊക്കെ ഉണ്ട്. ആ ബാണങ്ങളുടെ ഫലം അതൊക്കെ പ്രയോഗം ചെയ്തു. ഇങ്ങനെ മന്മഥൻ ബാണപ്രയോഗം ചെയ്തിട്ടും ഇദ്ദേഹം അതുകൊണ്ട് ഒന്നും മനസ്സിൽ ഒരു വികാരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അത് ഒരു കുട്ടി എങ്ങനെ ഒരു ഡാൻസ് നോക്കുന്നുവോ അതുപോലെ ആ ഡാൻസ് നോക്കി. അതും ഭഗവാൻ ഇപ്പോൾ നമുക്ക് ഒരു തപസ്സിനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ ഇടയ്ക്ക് ചായ വെള്ളം കുടിക്കുന്നത് പോലെയാണ്, ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് കുടിക്കാറുണ്ടല്ലോ, അതുപോലെയാണ് അദ്ദേഹം തപസ്സിനെ ഒരു സഹായം വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കാമവും ഉണ്ടായിട്ടില്ല, കോപവും ഉണ്ടായിട്ടില്ല. ചില ആളുകൾ കാമം ജയിക്കാറുണ്ട്, പക്ഷേ കോപത്തിൽ അപ്സര സ്ത്രീകളെ ശപിക്കാറുണ്ട്. അങ്ങനെ ശപിച്ചിട്ടുണ്ട് വിശ്വാമിത്രൻ മുതലായ ഋഷീശ്വരന്മാർ. ഇദ്ദേഹം ശപിച്ചിട്ടില്ല. കാമക്രോധത്തെ ജയിക്കാൻ പറ്റും. 3-ാമത്തെ ആളുണ്ട്, അവനാണ് ഏറ്റവും പ്രബലൻ. അന എന്നെപ്പോലെ കാമക്രോധം ജയിച്ച ആൾ ലോകത്തിൽ വേറെ ആളില്ലേ, അത് തോണിപ്പോവും. അതുപോലെ ഇവിടെ തോണിട്ടില്ലേ മാർക്കണ്ഡേയനക്ക്. ഈ കാമകോപത്തെ ജയിക്കാൻ സാധിച്ചത് ആ പത്മനാഭൻ്റെ ചരണസേവയാണ്, നരനാരായണ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തസ്യൈവം വിഞ്ജതശ്ചിത്തം തപസ്വാധ്യായ സംയമേഹി അനുഗ്രഹായ ആവിരാസീത് നരനാരായണോ ഹരിഹി
तौ शुक्ल कृष्णौ नव कंजलोचनौ चतुर्भुजौ रौरव वल्कलांबरौ पवित्रपाणी उपवीतकं त्रिवृत्कमण्डलं दण्डमृजुञ्च वैनवं पद्माक्षमालामुद जन्तुमार्जनं वेदञ्च साक्षात् तप एव रूपिणौ तपत्तडित्वर्ण पिशङ्करोचिषा प्रांशुतदानौ विभुदर्षभार्त्सितौ नरनारायण ऋषिस्मर प्रत्यक्षपट्टु गंभीर स्तुति वक्के चेय्तु नारा इत उच्चक्युल्ल प्रभाषणमायतुकोंड इडक्कि नामावली पाडुम നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ജയ ജയ ഗോപാല ഹരേ ജയ ജയ ഗോപാല ഹരേ ജയ ജയ ഗോപാല ഹരേ ഭഗവാനെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു പാദപൂജയൊക്കെ ചെയ്തു ഗംഭീര സ്തുതി ചെയ്യുന്നു കിം വർണ്ണയേ തവ വിഭോ യദു തീരിതോസുഹു സംസ്പന്ദതേ തമണു വാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാമജ സർവയോശ്ച സ്വസ്യാപ്യചാപി ഭജതാമസി ഭാവബന്ധു നീ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ പ്രാണൻ പോലും സഞ്ചരിക്കുന്നു കിം വരണേ എതുതീരിത്വോ അസുഖു സംസ്പന്ദതേ ഈ പ്രാണൻ ചലിക്കുന്നത് കൊണ്ടാണ് പിന്നെ വാക്ക് മണ കണ്ണ് ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു സ്പന്ദന്തി വൈ തനുഭൃതാമജ സർവയോശ്ച ബ്രഹ്മാ ശിവൻ എല്ലാവർക്കും ഭഗവാനാണ് ചൈതന്യമായിട്ട് വർത്തിക്കുന്നു ബ്രഹ്മാവിനെ ഒരു ആൾക്ക് തപസ്സിന് ഫലം കൊടുക്കണമെങ്കിലും രുദ്രൻ അനുഗ്രഹിക്കണമെങ്കിലും അതല്ലേ ഭഗവാൻ കാണിച്ചു തരണം ബ്രഹ്മാവും ശങ്കരനും ചേരുന്നല്ലേ ഇവിടെ പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ഇത്രയും കൂടുതൽ പ്രകാശിക്കാൻ കാരണം പാഴിയം തോലുടെ പത്മനാഭൻ കയ്യിൽ ആണ്ടാൽ പാടുമ്പോൾ പത്മനാഭനക്ക് ഒരു ആൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അതുപോലെ പത്മനാഭനക്ക് ആദ്യത്തെ ഉണ്ണിയാണ് ബ്രഹ്മാവ് ആ ചീത്തയ ഉണ്ണിയില്ല നല്ല ഉണ്ണിയാണ് ആ ഉണ്ണിക്ക് പിന്നെ രക്ഷകനായിട്ട് ഭഗവാൻ തന്നെ പ്രത്യേക ഒരു തൊട്ടിലിട്ടിട്ടില്ല സ്വയം തന്നെ തൻ്റെ നാഭിയിൽ ഒരു താമര ഉണ്ടാക്കി അതിൽ തൊട്ടിലിൽ ആ ഉണ്ണിയെ ഇട്ട് ഇടയ്ക്കിങ്ങനെ ലാളിക്കുന്നു പത്മനാഭൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ണിയെ നന്നായിട്ട് ലാളിക്കുന്ന ഒരാളാരാണ് ചോദിച്ചാൽ പത്മനാഭനാണ് അപ്പോൾ പത്മനാഭനെ ആശ്രയിച്ചാൽ മതി നന്നായിട്ട് നമ്മളീ ലാളിച്ചോളും തിരുവനന്തപുരക്കാരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അത് കോട്ടയുടെ ഉള്ളിലിരിക്കുന്ന കൂടുതൽ ഭാഗ്യമുള്ളവർ അങ്ങനെ ഉള്ളിൽ ഭഗവാൻ തൊട്ടിൽ വെച്ച് ലാളിക്കരുത് പോലെയാണ് ലാളിക്കുന്നു എന്താ കാരണം അത്രയും സത്സംഗമാണ് ലാലണ പറയുന്നത് ഭോഗ്യം കൊടുക്കുന്നത് മാത്രമില്ലേ ഒറിജിനൽ ലാലയുടെ സത്സംഗം കിട്ടുന്നതാണ് അതാണ് ബ്രഹ്മാവ് തന്നെ പറയുന്നു നഭാരതീമേങ്കം ഋഷോപലക്ഷിതേ നവൈ ക്വചിന്മേ മനസോ മൃഷാഗതിഹി എന്മേ ഹൃദോത്കണ്ഠ്യവത ധൃതോ ഹരിഹി ബ്രഹ്മാവ് തന്നെ സ്വയം പറയുന്നു തനുഭൃതാം അജസർവയോശ്ചേ സ്വസ്യാപ്യചാപി ഭജതാമസി ഭാവബന്ധു പിന്നെ ഉണ്ണിക്കും കൂടി ഒരു ഉണ്ണി ഉണ്ടായാൽ പിന്നെ മിക്കവാറും അച്ഛനമ്മമാരായാലും ഇപ്പോൾ അമ്മായി അമ്മയായാലും മരുമകളെ ചീത്ത പറയാറുണ്ട് പക്ഷേ പേരക്കുട്ടിയെ ചീത്ത പറയാറില്ലേ പേരക്കുട്ടിയെ ലാളിക്കും അതുപോലെ പേരക്കുട്ടിയോട് കൂടുതൽ സ്നേഹമുണ്ടാകും ഇപ്പോൾ ബ്രഹ്മാവോട് സ്നേഹത്തെക്കാൾ പേരക്കുട്ടിയായ രുദ്രനോട് കൂടുതൽ സ്നേഹം അതുകൊണ്ട് തന്നെ എപ്പോഴും കയ്യിൽ തലയിൽ കൈവച്ച് ലാളിച്ച് കൊണ്ട് പേരക്കുട്ടിയും കുട്ടിയും ഇങ്ങനെ കുടുംബസമേതം പത്മനാഭസ്വാമി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു സ്പന്ദന്തവി തനുഭൃതാമജ സർവയോശ്ചേ സ്വസ്യാപ്യഥാപി ഭജ താമസി ഭാവബന്ധുഹു ഭാവബന്ധുഹു ആ ഭാവം ആ ഭക്തിയാണ് നമുക്ക് വേണ്ടത് അതിന് ബന്ധുവായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആളാണ് മൂർത്തിയിമേ ഭഗവതോ ഭഗവം സ്ത്രിലോക്യാഹ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യൈ നാണാഭിപർഷ്യവിതുമന്യതനൂർയേദം ശ്രുവാ പുനർഗ്രസസി സർവമിവോർണനാഭി ഈ നരനാരായണ മൂർത്തി എന്തിനാ ചോദിച്ചാൽ
മൂർത്തിയുമേ ഭഗവാന്റെ ഈ മൂർത്തി മാത്രമല്ല ഭഗവാന്റെ എല്ലാ മൂർത്തികളും ത്രിലോക്യാഹ ക്ഷേമായ ഈ മൂന്ന് ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി സ്വയം തന്നെ തപസ് ചെയ്ത് കാണിച്ചു തരണം താപവിരമായ ച മൃത്യുജിത്യൈ ഇങ്ങനെ പല രൂപങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നു പിന്നെ വീണ്ടും സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാവിഹി എപ്പി എങ്ങനെയാണോ ഒരു എട്ടുക്കാൽ അതെന്താ പറയും എട്ടുക്കാലി അത് സ്വന്തം ശരീരത്തിൽ നിന്നും ഒരു നൂല് ഉണ്ടാക്കി ഒരു വളവുണ്ടാക്കി അതിൻ്റെ മധ്യയിലിരിക്കുന്നു വീണ്ടും അത് അതേപോലെ ഉള്ളിൽ വിളിക്കുന്നു അതേപോലെ ലോകത്തെ സൃഷ്ടിച്ച് സംഹാരമൊക്കെ ചെയ്യുന്നു ഭഗവാൻ അതാണ് ഇവിടെ പത്മനാഭസ്വാമി കാണിച്ചു തരുന്നു വലിയ സ്തോത്രമാണ് എല്ലാ സ്തോത്രം പറയാനുള്ള സമയമില്ല ആ പത്മനാഭന ആരൊക്കെ എങ്ങനെ ഭജിക്കുന്നുവോ അക്കുറസ്തുതി തന്നെ പറയുന്നുണ്ട് ഏ പെണ്യ ദേവതാഭക്താഹ യദ്യപ്പെന്യധിയ പ്രഭോ യഥാദ്രി പ്രഭവാനത്യ പല രൂപത്തിൽ പത്മനാഭന ഭജിക്കുന്നു ഏത് രൂപത്തിൽ ത്വാമേവാണ്യേ ശിവോക്തേന മാർഗേന ശിവരൂപിനം ഭക്വാചാര്യ വിഭേദന ഭഗവന് സമുപാസത്തെ തം സർവവാദ വിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി ഗൂഢബോധം തം സർവവാദ വിഷയം ചില ആളുകൾ അദ്വൈതം പറയുന്നു ചില വിശിഷ്ടാദ്വൈതം പറയുന്നു ദ്വൈതം പറയുന്നു ആർ എങ്ങനെ സ്വീകരി വിചാരിക്കുന്നുവോ അവർക്ക് അതേപോലെ അനുഗ്രഹം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ കാണിച്ചു കൊടുക്കുന്ന ആ മഹാപുരുഷനെ നമിക്കുന്നു അവർ സ്തുതി ചെയ്തു എന്താണ് വരം വേണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പുതിയ വരം ഇതുവരെ ആളും കേട്ടിട്ടില്ലേ ഇനി ഒരാളും കേൾക്കാനും പോകില്ലേ അങ്ങനെ ഒരു ഇതുപോലെ വരം കേട്ട ആൾ രണ്ടേ ആളേ ഉള്ളൂ ഒന്ന് പ്രഥമസ്കന്ധത്തിൽ ഒരാൾ കുന്തിദേവി വിപദ സന്തുന ശശ്വത് ഇത് രണ്ടാമത്തെ ആൾ ഇയാളാണ് അവസാന ദ്വാദശസ്കന്ധത്തിൽ ഒരാൾ ഈ മാർക്കണ്ഡയൻ ദ്രക്ഷേമായാം യയാലോക എല്ലാവരും മായ മായ പറയുന്നുണ്ടല്ലോ അത് എന്താണോ കണ്ടാൽ കൊള്ളാം നമ്മളൊക്കെ മായയിൽ മുങ്ങിയിരിക്കുന്നു നമ്മൾ പറയുന്നുണ്ട് പക്ഷേ മായ കാരണം പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ഭഗവാൻ എന്താ കാരണം ഹാസോ ജനോന്മാദ കരീച്ച മായ ഭഗവാന്റെ പുൻചിരിയാണ് മായ ഭഗവാൻ ഒന്ന് ചിരിച്ചു അന്തർധാനം ചെയ്തു പിന്നെ മാർക്കണ്ഡേയ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സപ്തസമുദ്രങ്ങൾ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി സപ്തസമുദ്രം പൊങ്കി ഇങ്ങനെ സുനാമി കൂടുതൽ വന്നു പിന്നെ മലകളൊക്കെ മരങ്ങളൊക്കെ മുഴുവനും നശിച്ചു പിന്നെ വെള്ളം മാത്രം വെള്ളത്തിൽ ആ ജലജീവികളായ തിമിംഗളം മുതലായ ജീവികൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുന്നു അതിനു മുമ്പ് ആദ്യം അദ്ദേഹം ചെയ്ത പൂജ പറയുന്നു വസന്നർക്ക സോമാംബുഭൂവായുവേദാത്മസോ ധ്യായൻ സർവത്ര ജഹരിം ഭാവദ്രവ്യൈര പൂജയത് ഭഗവാന്റെ പൂജയിൽ ഒരു പുതിയ ഒരു പ്രയോഗം ഭാവദ്രവ്യൈഹി അപൂജയത് പ്രത്യേകം സാധാരണ കടയിൽ നിന്ന് മേടിച്ച് വന്ന് പൂജ ചെയ്തിട്ടില്ല ഭാവദ്രവ്യം കൊണ്ട് പൂജിച്ചു എന്നാണ് പറയുന്നു അതിനെ വ്യാഖ്യാനം പോലെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു കീർത്തനമുണ്ട് അതും കൂടി പറയാം കാരണം കഥ എല്ലാവർക്കും അറിയാമല്ലോ പൂജാം ശ്രീ കുരു പുണ്യശ്ലോക പുരാണ പുരുഷ ആലയേ സുന്ദരേ മമ ഗാത്രേ ആസീനോ ഭവ പരമ പവിത്രേ ആലയേ സുന്ദരേ മമഗാത്രേ എൻ്റെ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ പരമപവിത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇരുന്നോളൂ ഇവിടെ നിനക്ക് ഒരു ആസനം ഞാൻ കൽപ്പിച്ചു തരാം നവഭക്തിരത്ന ഖചിതം മാമകം ഹൃദയമണിപീഠം സംഗൃഹാന നയനഗളീതേന ബാഷ്പോദകേന പാദ്യം സ്വീകുരു പത്മാരമണ പൂജാം സ്വീകുരു ഭഗവാനുക്ക് നവരത്ന സിംഹാസനം സമർപ്പിക്കണം നമ്മൾ നവരത്ന സിംഹാസനം സമർപ്പിക്കാമേ ഒരു അക്ഷരയോ പൂവോ നമ്മൾ ഇവിടെ ഇടാറുണ്ട് ശരിക്കും നവഭക്തി ശ്രവണം കീർത്തനം മുതലായ നവഭക്തി ഉള്ള എൻ്റെ ഹൃദയമാകുന്ന മണിപീഠം ഞാൻ സമർപ്പിക്കുന്നു ഭഗവാനുക്ക് പാദ്യം സംഖിൽ കുറച്ച് വെള്ളെടുത്ത് പാദ്യം കൊടുത്താൽ അത്ര തൃപ്തി ഉണ്ടാവില്ലേ ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നയന ഗലീതേന ബാഷ്പോദകേന ഭഗവാന്റെ കാരുണ്യ ഓർത്ത് ഒന്ന് കണ്ണുനീർ ഒഴിച്ചാൽ അത് തന്നെയാണ് ശരിക്കും ഭഗവാനുക്ക് പാദ്യം കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാ വിനാ വിനാ ആനന്ദാശ്രു കലയ എന്നാണ് പറയുന്നു ഭഗവാനും ശുദ്ധേദ് ഭക്തിയ വിനാശയ പിന്നെ ഭഗവാനുക്ക് പുഷ്പാഞ്ജലി എന്താണെന്ന് ചോദിച്ചാൽ പ്രേമാനുഭവ പരിമളയുക്താം പുലകാവലിമേവ പുഷ്പമാലാം
ആ പ്രേമാനുഭവം കൊണ്ട് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടല്ലോ, ആ രോമാഞ്ചമാണ് പുഷ്പാഞ്ജലി. അങ്ങനെ ഭാഗവത ശ്ലോകം ചൊല്ലി ആ രോമാഞ്ചത്തോട് പുഷ്പാഞ്ജലി ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പുഷ്പാഞ്ജലി സ്വാമിയാറിന് അദ്ദേഹത്തിൻ്റെ പേര് വന്നു. കാരണം ഭാഗവതം പഠിച്ച ആളായത് കൊണ്ട് പിന്നെ ഭാഗവതം പറഞ്ഞ് ആ രോമാഞ്ചത്തോട് കൂടി പുഷ്പമാണ് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ശരിക്കും പുഷ്പാഞ്ജലി. പുലകാവളിമേവ പുഷ്പമാലാം ഭാവരസമേവ ഭക്ഷ്യവിശേഷം സ്വീകുരുദേവ ഭൈഷ്മീരമണ. ഭഗവാനക്ക് നൈവേദ്യം നേദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാവമാണ്. നമ്മൾ കടയിൽ നിന്നും ആപ്പിൾ പഴം വാങ്ങുമ്പോൾ നമ്മൾ ഭഗവാനക്ക് സമർപ്പിക്കണം വിചാരിച്ച് വാങ്ങുമ്പോൾ തന്നെ ഭഗവാനക്ക് നേദ്യം കഴിഞ്ഞു. ആ പ്രേമത്തോട് ഭഗവാനക്ക് നമ്മുടെ ഹൃദയ ഭാവമാണ് സമർപ്പിക്കേണ്ടത്. പിന്നെ ഭഗവാനക്ക് ദീപാരാധന എന്താണെന്ന് ചോദിച്ചാൽ നിർമ്മല ദിവ്യ ജ്ഞാനപ്രകാശം നീരാജനമിതം സ്വീകുരുദേവ നിരവധി സുഖദം പ്രേമപ്രലാപം നിർദോഷം സ്തവം ശൃണുമാധവ. നമ്മുടെ ജ്ഞാനദീപേന ഭാസ്വത ഭാഗവതത്തിലും ഗീതയിലും ഇവിടെയും ആ ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് ഭഗവാനക്ക് ദീപാരാധനം എന്ന അതാണ് തത്വം. പൂജാരി മണിയടിക്കുന്നു, ആ കതവ് തുറക്കുന്നു, ദീപം കാണിക്കുന്നു, നമ്മൾ ഭഗവാനെ കാണുന്നു. പൂജാരി മണിയടിക്കുന്നതിൻ്റെ ശബ്ദം എന്താണ്? ഓം ഓം, അതാണ് റാം റാം നാമം ജപിക്കണം. പിന്നെ ആ ഗുരു മായയാകുന്ന കതവ് തുറക്കും, ജ്ഞാനമാകുന്ന ദീപം കാണിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ നമ്മൾ കാണുന്നു. ഭഗവാനക്ക് സ്തോത്രം. നിരവധി സുഖതം പ്രേമപ്രലാപം, ആ ഭഗവാന്റെ പ്രേമം കൊണ്ട് കൃഷ്ണ കരുണാലോല കൃഷ്ണ രാധാ മാധവ ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലി പുളമ്പി അവർ പ്രലാപം ചെയ്തു പറയുന്നു. ഇനി ഗോപ്യ പ്രകായന്ത്യഹ പ്രളപന്ത്യസ്ഥ ചിത്രധ. ആ പ്രളാപമാണ് ഭഗവാനക്ക് സ്തോത്രം, ഭഗവാന്റെ സ്തുതി. ഇങ്ങനെ ഒരു പ്രേമ പൂജ അദ്ദേഹം ചെയ്തു. ഭാവദ്രവ്യൈഹി അപൂജയത് ക്വചിത് പൂജാം വിശസ്മാർ. ഒരു ദിവസം പൂജ മറന്നു. അങ്ങനെ മറന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പ്രളയം വന്നു. ആ പ്രളയത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുന്നു. ചില മീനുകൾ തിമിങ്ങളൊക്കെ അദ്ദേഹത്തിനെ കഴിക്കുന്നു. മരിച്ചുള്ള വിചാരിക്കുമ്പോൾ പിന്നെ പുറത്ത് വേറെ വഴി കൂടി വരുമ്പോൾ ആ രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷം. ഇങ്ങനെയൊക്കെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുമ്പോളാണ് സ കദാചിത് ഭ്രമംസ്തസ്മിൻ പൃഥിവ്യാ കകുതി ദ്വിജ ന്യഗ്രോധപോതം ദദൃശേ ഫലപല്ലവശോഭിതം പ്രാഗുത്തരസ്യാം ശാഖായാം തസ്യാപി ദദൃശേ ശിശും ശയാനം പർണ്ണപുടകേ ഗ്രസന്തം പ്രഭയാതമഹ മഹാമരകതസ്യാമം ശ്രീമത്വദന പങ്കജം കമ്പുഗ്രീവം മഹോരസ്കം സുനാസം സുന്ദരഭ്രുവം സ്വാസൈജതലകാഭാതം കമ്പുശ്രീ കർണദാടിമം വിദ്രുമാധരഭാഷേഷോണായിതസുധാസ്മിതം പത്മഗർഭാരുണാപാംഗം ഹൃദ്യഹാസാവലോകനം സ്വാസൈജത്വലി സംവിഘ്ന നിമ്നനാഭിദലോദരം ചാരുവങ്കുളിഭ്യാം പാണിഭ്യാം ഉണ്ണീയ ചരണാംബുജം മുഖേ നിധായ വിപ്രേന്ദ്രോ ധയന്തം വീക്ഷ്യ വിസ്മിത. ഒരു ചെറിയ ആൾമറം അതൻ്റെ പ്രാഗുത്തരസ്യാം വടക്കും കിഴക്കുള്ള ഇടയ്ക്കുള്ള ആ ദിക്കിൽ ഒരു ചെറിയ ശാഖ, അതിൽ ഒരു ദൊണ്ണ പോലെ പർണ്ണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം പോലെ ഒരു ചെറിയ ഒരു ആളിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഉണ്ണി, അല്ല നീല മഹാമരകതശ്യാമം നീലമേഘശ്യാമരനായ ആ ഉണ്ണി തൻ്റെ കാലിൻ്റെ തള്ളവരൽ എടുത്ത് ഇങ്ങനെ അത് ഈ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ചരണവും ശരണം പ്രവർത്തിയേ ചരണവും ശരണം പ്രവർത്തിയേ എല്ലാ ഭക്തന്മാരും പത്മനാഭൻ്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പത്മനാഭനക്ക് തോന്നി ഈ കാലിൽ എന്താണ് ടേസ്റ്റ് ഒന്ന് നോക്കണം. ഇങ്ങനെ പത്മനാഭൻ്റെ കിടക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് വായിൽ വെച്ചാൽ ചുറ്റി എത്ര ആളുകളുണ്ട്? 33 കോടി ദേവന്മാർ നോക്കിയിരിക്കും. ഇത് വേണ്ട, എല്ലാവരും ഇല്ലാത്ത സമയത്തിൽ പ്രളയ സമയത്ത് ഒരാളും നോക്കാത്ത സമയത്ത് ഈ കാലിൻ്റെ ടേസ്റ്റ് എന്താണ് നോക്കാനും വച്ചപ്പോഴാണ് ഈ മാർക്കണ്ഡേയൻ കണ്ടു. കാണാത്ത സമയത്തിൽ പക്ഷേ അത് വായിൽ വിരൽ വെച്ചപ്പോൾ എടുക്കാൻ തോന്നിയിട്ടില്ലേ? അത് ഈ ഇത്രയും ആസ്വാദ്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും എൻ്റെ കാല് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കി. അത് എടുക്കാൻ തോന്നിയിട്ടില്ലേ? മാർക്കണ്ഡേയൻ ആ ഉണ്ണിയെ കണ്ടു. ഉണ്ണിയെ കണ്ടപ്പോൾ ഈ പ്രളയത്തിൽ ഉണ്ണിയെ രക്ഷിക്കണം, ഈ ഉണ്ണി ഒറ്റയ്ക്കുണ്ടല്ലോ വിചാരിച്ച് ആ ഉണ്ണിയുടെ അടുത്ത് നിന്നപ്പോഴാണ് ആ ഉണ്ണി ഒരു ശ്വാസം ഉള്ളിൽ വലിച്ചപ്പോൾ ആ ശ്വാസത്തോടൊപ്പം നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊതുക് നമ്മുടെ വായ്ക്കുള്ളിൽ പോകും. നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? ഞങ്ങളെപ്പോലെ പാട്ട് പാടുന്നവർക്ക്
അതുപോലെ പ്രഭാഷണം ചെയ്തവർക്ക് ചിലപ്പോൾ അത് അനുഭവത്തിലും ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് മശക്കോ യഥാ വിശത്ത് എന്നാണ് അവിടെ പറയുന്നത്. ആ കൊതുക് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ പോയി. ആ ഉണ്ണിയുടെ വയറ്റിൽ ചെന്നപ്പോഴാണ് അത്ഭുതം കണ്ടു. ഈ സകല ലോകവും ആ ഉണ്ണിയുടെ ഉള്ളിലാണ്. ഉള്ളിലാണ് വിചാരിച്ച വീണ്ടും പുറത്ത് വന്നപ്പോൾ വീണ്ടും പുറത്ത് അടുത്ത ശ്വാസം പുറത്ത് വിട്ടപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പഴയ പോലെ തൻ്റെ ആശ്രമത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ വലിയ അനുഭവം. അദ്ദേഹം അത്ഭുതപ്പെടുന്നു. തസ്മിൻ പൃഥിവ്യാ കകുതി പ്രരൂഢം വടഞ്ച തത്പർണപുടേശയാനം തോകഞ്ച തത്പ്രേമ സുധാസ്മിതേന നിരീക്ഷിതോ അപാംഗ നിരീക്ഷണേന. അദ്ദേഹം ഇങ്ങനെ ആ ഉണ്ണിക്കണ്ണ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ണിക്കണ്ണ കാണുന്നില്ല. ചന്ദ്രകളയും പാമ്പും അതേപോലെ പുളിത്തോളും ശൂളവുമായിട്ട് വേറെ ആൾ ഇടയ്ക്ക് കയറി വരുന്നു. എന്താണ് ഉണ്ണിക്കണ്ണ ധ്യാനിക്കുമ്പോൾ ഇടയ്ക്ക് വേറെ ആൾ വരണുണ്ടല്ലോ നോക്കുമ്പോഴാണ് മഹാദേവൻ പാർവതി സമേതനായി ആ മാർക്കണ്ഡേയൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം പാർവതി ദേവി പറഞ്ഞു, നമ്മുടെ ഉണ്ണിയല്ലേ, നമ്മളല്ലേ ഇയാൾക്ക് ജീവിതം കൂടുതലാക്കി കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒന്ന് അനുഗ്രഹിക്കാനും പാർവതി പറഞ്ഞപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, നൈവേച്ഛതി ആശിഷക്വാപി ബ്രഹ്മഋഷിർ മോക്ഷമപ്യുത ഭക്തിം പരാം ഭഗവതി ലബ്ധവാൻ പുരുഷേ വിജയേ. ഭഗവാനെ ഭജിക്കുന്ന ഇദ്ദേഹത്തിന് മോക്ഷം പോലും വേണ്ട. എന്നാലും ഇവരോട് ഈ മഹാത്മാവോട് സംവാദം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭാഗ്യമാണ്. അചാപി സംവദിഷ്യാമോ ഭവാനി ഏതേന സാധുന അയം ഹി പരമോ ലാഭ നൃണാം സാധു സമാഗമ. ഏറ്റവും നമുക്ക് വലിയ ലാഭം ഈ സത്സംഗം. ഇപ്പോൾ കിട്ടിയതുപോലെ എപ്പോഴും നമുക്ക് സത്സംഗം കിട്ടണം. അതാണ് ഇവിടെ മഹാദേവൻ തന്നെ പറയുന്നു. അങ്ങനെ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷമായപ്പോൾ അദ്ദേഹം സ്തുതി ചെയ്തു. നമഃശിവായ ശാന്തായ സത്വായ പ്രമൃഢായ ച രജോജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. അപ്പോൾ മഹാദേവൻ പറയുന്നു, നിങ്ങളെപ്പോലെ മഹാത്മാക്കളെ കാണുന്നതാണ് ഈ ശരീരത്തിൻ്റെ പ്രയോജനം. നഹ്യമ്മയാണി തീർത്ഥാണി നദേവാശ്ചേതനോജ്ജിതാ തേ പുനന്തി ഒരു കാലേന യൂയം ദർശന മാത്രത. തീർത്ഥത്തെക്കാളും ക്ഷേത്രത്തിലുള്ള മഹാത്മാക്കളെക്കാളും ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവങ്ങളെക്കാൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെ കണ്ടാൽ മതി. പക്ഷെ ക്ഷേത്രത്തിന് തൊഴാൻ എന്താ കാരണം? നമ്മുടെ വീട് പോലല്ലേ ക്ഷേത്രം, കരിങ്കല്ലും മണ്ണ് വെച്ച് കട്ടിയതാണ്. പക്ഷേ ക്ഷേത്രം നമ്മൾ എല്ലാം അങ്ങനെ വണ്ടിയിൽ പോകുന്ന ആളുകൾ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ വീട്ടിലും ചെയ്യണ്ടേ? അതും കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയത് വീടും ക്ഷേത്രം ഒരേ പോലെയാണ്. പക്ഷേ ക്ഷേത്രത്തിൽ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ തൊഴുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ഭക്തന്മാരുടെ ശരീരം ഒരേപോലെയാണ്. രക്താസ്ഥി മാംസമയമായ ശരീരമായാലും ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കണം. എന്താ കാരണം? അത് നടക്കുന്ന ക്ഷേത്രമാണ് ഭക്തന്മാർ. അതാണ് ഇവിടെ മഹാദേവൻ എടുത്തു പറയുന്നു, തേ പുണന്തി ഒരു കാലേനെ യൂയം ദർശന മാത്രത. അങ്ങനെ നാമം ജപിച്ച് ഭഗവാന്റെ നാമവും ജപിച്ച് വേദവും ജപിച്ച് നടക്കുന്നവർ ബ്രാഹ്മണേഭ്യോ നമസ്യാമഹ ഏസ്മദ്രൂപം ത്രിയീമയം. അങ്ങനെയുള്ള മഹാത്മാക്കളെ കണ്ടാൽ മതി, അവരെ പറ്റി കേട്ടാൽ മതി, പിന്നെ അവരുടെ സംവാദം ചെയ്താൽ അവർക്ക് വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് എന്താണ് വരം വേണം ചോദിക്കുന്നു. അപ്പോൾ മഹർഷി മാർക്കണ്ഡേയൻ പറയുന്നു, ഒരു മഹാത്മാക്കളെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എങ്ങനെ സംസാരിക്കണം, അവർ എങ്ങനെ പരിമാറണം, അതാണ് ഇവിടെ മഹാദേവൻ കാണിച്ചു തരണു. യദ്യത് ആചരതി ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. എന്താണ് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വരണേ ചോദിച്ചിട്ടുള്ളൂ, വരമേകം വൃണേചാപി പൂർണാത്കാമാഭിവർഷണാത് ഭഗവതി അച്യുതാം ഭക്തിം തത്പരേഷു തഥാത്വയീ. വരമേകം വൃണേചാപി, എനിക്ക് ഭഗവാന്റെ പാദത്തിൽ മാറാത്ത ഭക്തിയും. ഭഗവാന്റെ പാദത്തിൽ മാത്രം ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ലേ, തത്പരേഷു ആ ഭക്തന്മാരുടെ പാദത്തിലും. തഥാത്വയീ, ഇങ്ങനെ ഭഗവാനെ കാണിച്ചു കൊടുത്ത ഗുരുനാഥനായ നിങ്ങളുടെ പാദത്തിലും. ഗുരുനാഥ സ്വരൂപമല്ലേ മഹാദേവൻ, അതുകൊണ്ട് തഥാത്വയി, ഗുരുനാഥനിടത്തിലും ഭഗവാനിടത്തിലും ഭക്തന്മാരോടും ഭക്തി ഉണ്ടാവണം. പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ എല്ലാം അനുഗ്രഹം ചെയ്തു. ഭക്തിമാസ്ത്വം മദോക്ഷജേ ആ കൽപ്പാന്താദ് യശഃ, കൽപ്പപര്യന്തം നിനക്ക് യശം യശസ്സും പുണ്യവും അജരാ അമരത. എപ്പോഴും 16 വയസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഭാഗ്യവും ജ്ഞാനവും അനുഭവവും വൈരാഗ്യത്തോടുള്ള ജ്ഞാനവും ബ്രഹ്മവർച്ചസ്വവും. പിന്നെ ഇതൊക്കെ പോരാ പുരാണാചാര്യദാസ്തേ, ഇങ്ങനെ ഈ ആചാര്യസ്ഥാനത്തിൽ ഇത് പുരാണം പറയണമെങ്കിൽ ഒരു ആചാര്യൻ്റെ അനുഗ്രഹം വേണം. ഇവിടെ ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ട് ശ്രീമേനി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഓരോരോ മഹാത്മാക്കളെ പരിചയപ്പെടുത്തുമ്പോഴും ഈ മഹാത്മാവിൻ്റെ ശിഷ്യനാണ്, ഈ
ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗുരുനാഥൻ ആരാണ് ചോദിച്ചിട്ടേ പിന്നെ അദ്ദേഹം എഴുതി വാങ്ങുന്നുണ്ട്. എന്താ കാരണം? അപ്പോൾ ഒരു മഹാത്മാവിൻ്റെ അടുത്ത് എന്ന് പഠിച്ചിട്ട് വേണം പുരാണാചാര്യനായിരിക്കാം. സ്വയം ഞാനിങ്ങനെ ചില ഇത് യൂട്യൂബിൽ കണ്ടു, പിന്നെ കുറച്ച് പുസ്തകം വായിച്ചു, ഞാൻ ആചാര്യനായിരുന്നു, സ്വയം ആചാര്യനായിട്ട് ആവാൻ പാടില്ല. അങ്ങനെ അയാൾ അനുഭവം കിട്ടില്ല. അങ്ങനെ ശിഷ്യന്മാർക്ക് അനുഭവം കിട്ടണ്ടേ? അനുഭവം കിട്ടണമെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്നും ആചാര്യത്വം സ്വീകരിക്കണം. അങ്ങനെ മഹാദേവനാണ് ഈ മാർക്കണ്ഡേയനക്ക് പുരാണാചാര്യത്വം കൊടുത്തു. പുരാണാചാര്യതാസ്തുതേ, അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുരാണം കൂടി എഴുതി, മാർക്കണ്ഡേയ പുരാണം. ദേവി മഹാത്മ്യയ്ക്ക് അവിടെയാണ് ഈ ചരിത്രം അവസാനിക്കുന്നു. ഏവമേതത് ഭൃഗുവര്യവർണിതം രഥാംഗപാനേരനുഭാവഭാവിതം സംസ്രാവയേത് സംശൃണുയാതു താവുഭൗ തയോർണ കർമാശയ സംസ്കൃതി ഭവേത്. ഈ മാർക്കണ്ഡേയ ചരിത്രം ആരാണ് പറയുന്നുവോ, ആരാണ് കേൾക്കുന്നുവോ, കേൾപ്പിക്കുന്നുവോ, തയോർണ കർമാശയ, വീണ്ടും അവർ ഇതിൻ്റെ സംസ്കൃതി സംസാരത്തിൽ വീഴേണ്ട ആവശ്യം ഇല്ലേ, അവർക്ക് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കണ്ഡേയ ചരിത്രം സമർപ്പിക്കുന്നു. എന്തായാലും ഈ സത്ര സമയത്തിൽ അല്പസമയമാണെങ്കിലും വിഷയങ്ങൾ കൂടുതലുള്ളതാണ്. മാർക്കണ്ഡേയ സ്തുതി തന്നെ ഒരു മണിക്കൂർ പറയാനുണ്ട് ഈ സത്രവേദിയിൽ. മാർക്കണ്ഡേയ ഉപാഖ്യാനം, കാരണം പുരാണാചാര്യത്തിൻ്റെ കഥ പറയണമെങ്കിൽ അതിലൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ പത്മനാഭൻ തിരുനടിയിൽ ഭക്തനാവിൻ്റെ പാദച്ഛായയിൽ ഇരുന്നു കൊണ്ട്, ശരിക്കും വൈകുണ്ഠത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് അത് പറയാനും കേൾക്കാനും ഉള്ള ഭാഗ്യം കിട്ടി. ഈ ഭാഗ്യം കൊടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ജയ ബോളോ പത്മനാഭസ്വാമി കീ ജയ്. ജയ് ബോളോ ബാലമുകുന്ദലാൽ കീ ജയ്.